പിണറായിയുടെ അംഗരക്ഷകൻ കൊല്ലപ്പെട്ടതിലെ ദുരൂഹത ചർച്ചയാകുമ്പോൾ പിണറായിയെ കുടുക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് കൊല്ലപ്പെട്ട ബാബുവിന്റെ ഭാര്യ പിണറായി വിജയന്റെ രഹസ്യങ്ങൾ പുറത്തറിയുമെന്ന് ഭയന്നാണ് ബാബുവിനെ കൊലപ്പെടുത്തിയതെന്ന് ഭാര്യ പ്രേമയുടെ വെളിപ്പെടുത്തൽ സിപിഎമ്മിന്റെ ഭീഷണിയെ തുടർന്ന് കൊലപാതകത്തിൽ സാക്ഷി പറയാൻ പോലും ആരും തയ്യാറായില്ല ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബാബുവിന്റെ ഭാര്യ പ്രേമ ഈ വിവരങ്ങൾ വ്യക്തമാക്കിയത് 20 വർഷം പിണറായിയുടെ സന്തത സഹചാരിയായിരുന്നു വെണ്ടുട്ടായി ബാബു കൂടെ നടന്നവരെ പോലും കൊലപ്പെടുത്താൻ മടിയില്ലാത്ത പിണറായിയുടെ തനിനിറമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പകപോക്കലുകളുടെ കഥ കൊന്നും കൊലവിളിച്ചും ഒരുപാട് ചോരവീഴ്ത്തിയുമാണ് പിണറായി ഇവിടെ വരെ എത്തിയതെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നു പ്രേമയുടെ തുറന്നു പറച്ചിലുകൾ ബാബുവിൻ്റെ മരണത്തിൽ പിണറായിയുടെ കരങ്ങൾ ഉണ്ടെന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവർ പോലും സിപിഎമ്മിനെ ഭയന്ന് ഒരക്ഷരം മിണ്ടിയില്ലെന്നും പ്രേമ പറയുന്നു പിണറായി വിജയനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തറിയുമെന്ന ഭയമാണ് ബാബുവിനെ കൊലപ്പെടുത്താനുള്ള കാരണം പിണറായി വിജയനുമായി അകന്ന ശേഷം നിരവധി തവണ ബാബുവിനെ വധിക്കാൻ ശ്രമം നടന്നിരുന്നു താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് പിന്നിൽ പിണറായി വിജയനായിരിക്കുമെന്നും ഭർത്താവ് പറഞ്ഞിരുന്നതായി പ്രേമ വെളിപ്പെടുത്തി ബാബുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും സിപിഎമ്മുകാർ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു സിപിഎമ്മിൻ്റെ ഭീഷണിയെ തുടർന്ന് കൊലപാതകത്തിൽ സാക്ഷി പറയാൻ പോലും ആരും തയ്യാറായില്ലെന്നും പ്രേമ തുറന്നു പറയുന്നു തൻ്റെ മകൻ പ്രേംജിത്തിനെയും വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അക്രമമുണ്ടാകുമെന്നറിഞ്ഞ് സഹായം തേടി പിണറായിയെ കണ്ടപ്പോൾ മകൻ്റെ പേര് പാർട്ടിയുടെ ലിസ്റ്റിലുണ്ടെന്നും കാത്തിരുന്നോളൂ എന്നുമാണ് മറുപടി നൽകിയത് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ബാബുവിൻ്റെ ഭാര്യ വ്യക്തമാക്കി കെപിസിസി അധ്യക്ഷൻ സുധാകരൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതോടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു മുഖ്യൻ കുപ്പായത്തിനുള്ളിൽ ഇപ്പോൾ പുണ്യാളം ചമഞ്ഞിരിക്കുന്ന പിണറായിയുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുധാകരനുമായുള്ള കൊമ്പുകോർക്കലിൽ ഒരു വേള മുഖ്യനെന്ന് മറന്ന് തനി ഗുണ്ടാ സ്റ്റൈൽ സംസാരമായിരുന്നു മുഖ്യമന്ത്രിയുടേത് സുധാകരൻ തുടങ്ങിവെച്ച പിണറായിയുടെ കൊലപാതക രാഷ്ട്രീയ കഥകൾ വെറും കെട്ടുകഥകളോ ആരോപണങ്ങളോ മാത്രമായി തള്ളിക്കളയാനാകില്ല അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇപ്പോൾ ബാബുവിൻ്റെ കൊലപാതകത്തിൽ ഭാര്യ പ്രേമയുടെ തുറന്നു പറച്ചിലുകളും പിണറായി വിജയന് നേരെ തന്നെയാണ് 20 വർഷം പിണറായിയുടെ അംഗരക്ഷകനായി നടന്ന ബാബുവിനെ എന്തിന് കൊലപ്പെടുത്തിയെന്ന ചോദ്യമാണ് ഉയരുന്നത് പിണറായിയുടെ പല രഹസ്യങ്ങളും ബാബുവിന് അറിയാമായിരുന്നു എന്നതാണ് കാരണമെന്ന് ഭാര്യ വ്യക്തമാക്കുന്നു തലശ്ശേരി കോടതിയിൽ കേസിന് വന്ന ബാബു പിന്നീട് കൊല്ലപ്പെട്ടു ബാബുവിൻ്റെ വീടിന് പാർട്ടി ഊരുവിലക്ക് പ്രഖ്യാപിച്ചു മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കുഴിവെട്ടാൻ ആളെ കിട്ടിയില്ല വെളിച്ചത്തിനായി അടുത്ത വീട്ടിൽ ലൈറ്റ് ചോദിച്ചെങ്കിലും കിട്ടിയില്ല അവസാനം ഞങ്ങൾ ആളെ അയച്ചാണ് ബാബുവിൻ്റെ ശരീരം മറവ് ചെയ്തത് അതൊന്നും പിണറായിയിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ലെന്നാണ് കെ സുധാകരൻ വെളിപ്പെടുത്തിയത് ബാബുവിൻ്റെ മരണത്തിൻ്റെ വേര് തപ്പിപ്പോയാൽ പ്രതിക്കൂട്ടിൽ പിണറായി എത്തുമെന്ന് തന്നെയാണ് സംസാരം കേരളം ഭരിക്കുന്നത് ഒരു പുണ്യാളനെന്ന് തെറ്റിദ്ധരിക്കരുതെന്നാണ് ആക്ഷേപം കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും കണക്കെടുത്താൽ പിണറായി അഴിക്കുള്ളിൽ കിടക്കേണ്ട കാലങ്ങൾ എന്നേ കഴിഞ്ഞതാണ് പാർട്ടിയുടെ ഒത്താശയിൽ പലതും തേച്ചു മാച്ച് കളഞ്ഞതല്ലേ എന്ന ചോദ്യം പിണറായിക്കെതിരെ ഉയർന്നു കഴിഞ്ഞു ബ്രണ്ണൻ കോളേജിലെ വീരസാഹസിക കഥകൾ വിളമ്പി കയ്യടി നേടാൻ മുഖ്യൻ നോക്കുമ്പോൾ എതിർചേരിയിൽ നിന്ന് ഉയരുന്നത് പിണറായി വിജയൻ കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും കഥകളാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്